വെളുക്കണം, എന്തൊക്കെ പണിയാണ്. ലോകമഹായുദ്ധം അതാണ് ഇന്നലെ രാത്രി നടന്നത്. അത് കാരണങ്ങളൊക്കെ യോഗം വേണം എന്റെ ചേട്ടാ. ഞാനൊക്കെ ഉണ്ടല്ലോ ഒറ്റക്കാലിൽ നിന്ന് കറങ്ങി 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 അടിക്കായിരുന്നല്ലേ. എന്നിട്ട് എന്റെ ചേട്ടാ അത് അവിടെ നിന്ന് ഒരു ചവിട്ടങ്ങ വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒരു ചവിട്ടങ്ങ കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനൊന്നും തല്ലുകൂടെ അറിയില്ല. ഞാൻ ഇന്നലെ തല്ലു പഠിച്ചോട്ടു. പിന്നെ രണ്ടു പേര് ഇങ്ങ് വന്നപ്പം അതിലൊരുത്തനെ ഞാനിതാ ഇങ്ങനെ അടിച്ചു. അത് കഴിഞ്ഞപ്പോ മറ്റം വന്നിട്ട് ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ പിടിച്ചു എടുത്ത് കറക്കി എറിഞ്ഞു. ആ വന്നു അവിടെ എല്ലാരും കൂടെ വന്നു കണ്ടടി അങ്ങ് കുഞ്ഞി 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 കുഞ്ഞി. അത് കഴിഞ്ഞ് ഞാനങ്ങ് ഓടിയിട്ട് ലാലുവിന്റെ ഇടത്ത് കൂടെ ഉമ്മരോ ഭാഗ്യം ഇന്നലെ നിന്നെ പിടിച്ചില്ലല്ലോ. ഈ എന്തിൽ എന്തും പരിപാടിയാണ് കാണിച്ചു. സോറി സൈമ, എല്ലാ കുരുടി കാരണം ഞാൻ എത്ര പ്രാവശ്യം സിഗ്നലിലെന്നു വണ്ടി ഒന്നങ്ങോട്ട് മാറ്റാൻ. ഇത് നേരത്താണോ പോവാൻ തോന്നിയത്? അടുത്തവണ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് മുതലാളിയോട് പറയാം. എടാ അതിന് ഇനി പണി വേണ്ടേ? മുതലാളിയൊക്കെ ജയിലിൽ അഴി എണ്ണി അങ്ങ് അകത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും ഇന്നലത്തോടെ നമ്മുടെ നൈറ്റ് ക്ലാസ്സിന് ഒരു തീരുമാനമായി. ഇനി ഞാൻ പണ്ടത്തെ പോലെ കപ്പലിന്റെ കച്ചവടം ചെയ്യേണ്ടി വരും എന്ന് തോന്നണ സൈമ. സൂപ്പറിനെ അടിച്ചു ഓടിച്ചപ്പോ അവരെ ഞാനത് അങ്ങനെ പിടിച്ചിട്ട് പണി പോയപ്പോ സമാധാനം. നിനക്ക് പണി പോയോ? അടിക്കല്ലേ ഒരു ഐഡിയ ഉണ്ട്. ഒരു ഐഡിയ ഉണ്ട്. നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് ആലോചിക്കാം. വേണ്ട രണ്ട് സിഗരറ്റ്. കഴിക്കട്ടെ. കിട്ടി കിട്ടി. എന്ത് ചാവർ വാവച്ചൻ? 11, 12, 13, 14. ഇത് വാവച്ചൻ, വെറും വാവച്ചനല്ല ചാവേർ വാവച്ചൻ. ഇതിഹാസ കഥാപാത്രമായ ചാവേർ അന്തോണിയുടെ അരുമ സഹോദരൻ. ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ. ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ ഓമനപ്പേര് അനിയനായ വാവച്ചന് കിട്ടി. ചാവേർ വാവച്ചൻ. ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ വാവച്ചൻ. എന്താ വാവച്ച? ഇത് ലാലു, എന്റെ കൂട്ടുകാരനാ. അതിന് നീ ആരാ? ഞാൻ നെൽസൺ കുരുടി. ആ വന്ന കാര്യം പറ. ഇവന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. പിന്നെ എന്റെയും ഇവിടെ വല്ല ജോലിയും കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നതാ. പണി തരാൻ ഇതെന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിച്ച? അല്ല വാവച്ചനും മണലിടുന്ന ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ, ഞങ്ങൾ ക്ലീൻ ആയിട്ട് മണലിടത്താം. വാവച്ചനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി. ഇപ്പൊ വണ്ടി എടുത്തിട്ട് സി സി അടയ്ക്കാത്തവരെ പിടിക്കലാ പുതിയ പണി. അതിന് നിങ്ങളെ പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ. ചെക്കന്മാരോ? ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് ആ എസ് ഐ ഒരു കണ്ടാ മതി. അപ്പൊ മനസ്സിലാവും വാവച്ചന് ഞങ്ങളെ. മൂക്കിൽ കൂടെ ശ്വാസം പോലും കിട്ടായ രണ്ടാമത്തെ വാർഡിൽ കിടപ്പുണ്ട്. ഒരു 8 പേര് വന്നാലും
ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല മച്ചാ. ഏയ്, അതൊന്നും ശരിയാവൂലെ. നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക്. ബാബച്ചിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറെ കാലം ബാബച്ചനെ പറ്റിച്ച് നടക്കുന്ന ഒരു ബ്ലാക്ക് RX 100 അല്ലേ? KL 11D 850. അതെ അതെ, KL 11D 850. അതും പിടിച്ചാണ് ഞങ്ങൾ വന്നത്. വണ്ടി പുറത്ത് കിടപ്പുണ്ട്. ഇതാ താക്കോല്. എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ ബാബച്ച ഞങ്ങളത് പിടിച്ചോണ്ട് വന്നേ. അത് ഏതാ വണ്ടി? ഇക്രുവിന് ഒറ്റിക്കൊടുത്തത് കുരുടിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് ഇക്രു എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത്. ആകാശങ്ങളിരിക്കുന്ന ഞങ്ങളുടെ തെയ്യമ്മ ഞങ്ങളെല്ലാവരും കൂടെ അനുഗ്രഹിക്കണമേ. ആമേൻ. പൂഴിവാരിയും തമ്മിലടിച്ച് നടന്ന ഞങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ വാവച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ കുരുടി ഒന്നും ആലോചിച്ചില്ല. ചാവേർ ഭാവത്തിനെ മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിന് അങ്ങ് ആഞ്ഞടിച്ചു. ഈശ്വരാധീനമെന്ന് പറയാലോ, എന്റെ കയ്യിൽ കിട്ടിയ ആ രണ്ടു വയറ് തന്നെയായിരുന്നു ഒരക്കേണ്ടിയിരുന്നു. അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി. എന്റെ മക്കളെ, ഈശ്വരാ